നമ്മളെല്ലാവരും ഒരു വീട് പണിയുമ്പം ആദ്യമേ വയ്ക്കുന്നത് നല്ലൊരു വരിക്കപ്ലാവ് തയ്യാറിയും അല്ലേ. അതിന് ആയുർ ജാക്കോ അല്ലെന്നുണ്ടെങ്കിൽ വിയറ്റ്നാം ഏർലി ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റി വരിക്കപ്ലാവൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നതും ഞാനും പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് മുതൽ ഇങ്ങോട്ടുള്ളവർക്ക് വരെ ഇത് ഇത്രയൊക്കെ വളരും കേട്ടോ. ഇത് ചട്ടിയിലോ വലിയ കവറിനകത്തോ ഒക്കെ കായ്ച്ചിരിക്കുന്നത് കണക്ക് തന്നെ അത് ഒന്നോ രണ്ടോ കായൊക്കെ അന്നേരം കാണത്തുള്ളൂ. എല്ലാവരും വിൽപ്പന മാത്രമാണല്ലോ ആഗ്രഹിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ബുഷായിട്ട് നിറച്ച് കായ്ച്ചു കിടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല ക്വാളിറ്റിയുള്ള തൈയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന തൈകളുണ്ട്, അതൊക്കെ വലിയ വിലയൊന്നും കാണത്തില്ല. വളരെ ചീപ്പായിട്ട് കിട്ടുന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ ബഡ് ചെയ്ത് വരുന്ന തൈകളുണ്ട്. അതൊന്നും വാങ്ങി വയ്ക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല തൈകൾ ഉണ്ടാക്കുന്നിടത്ത് പോയി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടി കിടക്കുന്നത് നമ്മുടെ വിയറ്റ്നാം ഏർലിയുടെ നല്ല അടിപൊളി വെറൈറ്റി ചക്കയാണ്. കേട്ടോ, അത് ചക്ക കായ്ച്ചു കിടക്കുന്നത് കാണാം. നല്ല അടിപൊളിയായിട്ട് ഇറിഞ്ഞിൽ പോലെ കായ്ച്ചു കിടക്കുന്നതാണ്. കണ്ടില്ലേ, എന്തോ ഒരു ഭംഗിയിലാണ് കായ്ച്ചു കിടക്കുന്നത്. നോക്കി ഇറിഞ്ഞിൽ പോലെ അതാ കൊല കൊത്തിയാണ് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരും നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തല്ല പ്ലാവ് വയ്ക്കുന്നത്. പ്ലാവൊക്കെ വയ്ക്കുമ്പോൾ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെച്ചെങ്കിൽ മാത്രമേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കയറി വരത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, രണ്ട് തൈകൾ താണ്ടേ അത് ആ കായ്ച്ച ആ മരത്തിൽ നിന്ന് നമ്മൾ തൈകൾ എടുത്തോണ്ടിരുന്നത്. ഇത് ചെറിയ കവറിലുള്ള പ്ലാന്റാണ്. ഇതിനെ കൊണ്ടുവന്നതിന് ശേഷം വലിയ കവറിലോട്ട് മാറി നട്ട് ഗ്യാരൻ്റിയോടെ കൊടുക്കാൻ പറ്റുന്ന പ്ലാവാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇത്രയും ഈ മരത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് സൈഡിൽ ഇതാണ്ട് തൈകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുക്കുന്ന മാതൃവൃക്ഷം കാണിച്ചിട്ട് തൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രയോജനം. കാര്യം മാതൃവൃക്ഷം ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ തമിഴ്നാട് ഭാഗത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ അവിടെ ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ ചെറിയ തൈയിൽ നിന്ന് തന്നെയാണ് മണ്ട എടുത്ത് വയ്ക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ തന്നെ കുരുപാകി കിളിപ്പിച്ചതിന് ശേഷമായിട്ട് അതിനകത്ത് ബഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തേക്കുന്ന തൈയാണ്. ഇതിൻ്റെ മൂട്ടി തട്ടിരിക്കുന്ന പ്ലാന്റാണ്, അതാണ് നമ്മൾ പറയുന്നത്. വല്ലയിടത്തും കൊണ്ടുവന്ന് വയ്ക്കുന്നതല്ല, ഇത് ജെനുവിൻ കർഷകർ തന്നെ ഉണ്ടാക്കി തരുന്ന പ്ലാവാണ്. ഇതാണ് ഞാൻ പോയി എടുത്തുകൊണ്ട് നമ്മളെ നഴ്സറിയിൽ വെച്ചേക്കുന്നത്. ഇതിന് കുറച്ച് ഇല കുറവാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിച്ചിരി എന്താ പറയുക, കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു രണ്ടര മാസമൊക്കെ ആയ പ്ലാവാണ് ഈ ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഇല കുറവാണ്. പക്ഷേ ഇതിന് ഗ്യാരൻറ്റിയോടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഉടനെ തന്നെ നമുക്ക് അവിടെ ഒരു എക്സിബിഷൻ കാണാം. അന്നേരം എല്ലാവരുടെയും സഹകരണം വേണം. കാണണ്ടല്ലേ, ഓക്കെ. ഇന്ന് അതിൻ്റെ കാൽനാട്ട് കർമ്മമാണ്, എക്സിബിഷൻ്റെ കാൽനാട്ട് കർമ്മമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അന്നേരം ഇപ്പം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ വർക്കൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അന്നേരം വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ബാക്കിയുള്ള എക്സിബിഷൻ്റെ കാര്യവും അതേപോലെ തന്നെ പുതിയ ലോഡ് വരുന്നതും അതേപോലെ തന്നെ പുതിയ ചെടികളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ആശ്രാമ മൈതാനത്ത് സെറ്റ് ചെയ്ത് നമ്മുടെ സെയിൽ കൗണ്ടറിരിക്കുന്നതാണ്. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നിങ്ങളെല്ലാവരും കാണുമല്ലോ അന്നേരം ആശ്രാമ മൈതാനത്ത് എക്സിബിഷൻ കാണാനായിട്ട് എല്ലാവർക്കും സ്വാഗതം. കാര്യം ടിക്കറ്റൊന്നും ഇല്ലാത്ത ഒരു മേളയാണ്. അന്നേരം എല്ലാവരുടെയും അനുഗ്രഹ ആശംസകൾ ഉണ്ടാവണം. അന്നേരം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം കൊണ്ടുവന്ന് നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.